ഡബ്ല്യുസിയിൽ ഒത്തൊരുമ ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. ഞാൻ അതിനകത്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷെ അതിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ കലക്കി പുറത്തു ചാടിക്കാനൊക്കെ പലരും ശ്രമിച്ചിട്ടുണ്ട്. അത് ചാടിയിട്ടുമുണ്ടല്ലോ. അതൊക്കെ വളരെ നാട്ടുകാരുടെ മുന്നിൽ കൂടെ തന്നെയല്ലേ ഇതെല്ലാം സംഭവിച്ചേക്കുന്നത്. അപ്പൊ അത് ഈ ഈ ചരടുവലിയുടെ ഭാഗമാവരുത് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. നമ്മൾ WCC എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നാൽ പോലും ആ അതിന്റെ ചരട് കൊണ്ട് വേറൊരാളിൽ അതിന്റെ അറ്റം കൊടുക്കരുത്. അവര് നിയന്ത്രിക്കുന്നു. അങ്ങനെ ഞാൻ പറയില്ല. എത്രയോ പേർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ പേരുടെ കാര്യങ്ങളിൽ അവരെ കാര്യക്ഷമമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ല എന്ന് പറയാം. ഞാൻ പറയാം, എല്ലാവരുടെ കാര്യത്തിലും അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല. എല്ലാ സ്ത്രീകളുടെ കാര്യത്തിലും ഇടപെടാൻ പറ്റുന്നില്ല. സ്ത്രീകളുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളുടെ കാര്യത്തിലും ഇടപെടാൻ പറ്റുന്ന ഒരു അസോസിയേഷൻ ആയിരിക്കണം. ഇത് മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ മാത്രമേ അതിനകത്ത് എല്ലാം ഇവരെ ഇടപെടുകയുള്ളൂ എന്ന് പറയുന്നതിൽ യോജിക്കാൻ കഴിയില്ല. പിന്നെ പറയുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഇപ്പൊ ഈക്വൽ പേ, സാലറിയുടെ കാര്യം പറയുന്നു, അത് നമുക്ക് സാധിക്കത്തില്ല. അങ്ങനെ ഈക്വൽ പേ എങ്ങനെ കൊടുക്കുന്നത്? വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് ഈക്വൽ പേ കൊടുക്കാം. അതേപോലെ ഇപ്പൊ കാരവൻ എന്ന് പറയുന്നു, ഇപ്പൊ എല്ലാ സെറ്റുകളിലും മൂന്നും നാലും കാരവനാ. ഈ കാരവനിലൊന്നും എന്താ പറയുന്ന ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ ആരെയും കയറ്റി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലേ, അങ്ങനെയുള്ളവരും അവർക്കും ബാത്റൂമിൽ പോകണ്ടേ? ഇവരാരും ഇവര് കയറ്റത്തില്ല. മെയിൻ സ്ട്രീം ആക്ടേഴ്സ് കയറ്റത്തില്ല. അവരുടെ ക്യാരവനകത്ത് വേറെ ഇപ്പൊ ഒരു മെയിൻ ആക്ടറുള്ള ക്യാരവനകത്ത് വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് വന്ന് ബാത്റൂമിൽ പോകാൻ പറ്റുമോ? കണ്ടിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും സെറ്റില്? ചില സെറ്റിലൊക്കെ നടക്കുന്നുണ്ടോ? ഇല്ല എന്ന് അങ്ങനെ പറഞ്ഞുണ്ട്. ഞാനും സെറ്റുകൾ പോലെ അവിടെ നടക്കുന്നുണ്ട്. നടക്കുന്നില്ല എന്ന് പറയാൻ ഞാൻ പറയുന്നില്ല, നടക്കുന്നുമുണ്ട്. ചില ആളുകളിലെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും കയറ്റാതിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യത്തിൽ പോലും, അതായത് ഈ WCC മെമ്പേഴ്സിന്റെ പോലും അതിൽ കയറ്റാതിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതെന്താന്ന് വെച്ചാൽ എല്ലാവരും WCC-യിലെ സ്ത്രീകളാണ് മറ്റ് ആളുകളെ കയറ്റാത്തതായിട്ട് നേരിട്ട് കണ്ട അനുഭവം ഉണ്ടായിരിക്കണം അല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ എല്ലാരും മനുഷ്യരായിട്ട് എല്ലാവരും മനുഷ്യരായിട്ട് കാണാം. എല്ലാവരും തൊഴിലെടുക്കാൻ വരുന്നവരാണ്. എല്ലാവർക്കും ഈ പറയുന്ന ആവശ്യങ്ങളുണ്ട്. അതിന് ഉള്ള സ്പേസ് എല്ലാവർക്കും കൊടുക്കണം. നിങ്ങൾ ബാക്കിയുള്ള സമയം എല്ലാം അതിനകത്തിരുന്നു. കുറച്ച് ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ടോയ്ലറ്റിൽ പോകാനൊക്കെ ആയിട്ടുള്ള ഇത് കൊടുക്കുക. നമ്മുടെ സെറ്റിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? ഞാൻ എന്റെ കാരവനില് കയറ്റും. ഞാൻ എപ്പോഴും നമ്മുടെ പടത്തില് നമ്മുടെ പടത്തിൽ കാരവൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരെണ്ണം എനിക്ക് വേണ്ടി മാറ്റിയിട്ടേക്കും. പ്രൊഡ്യൂസർ കഴിഞ്ഞിട്ടുള്ള ആക്ടേഴ്സ് മതി. സിംഗിൾ ഡോർ ആയിരിക്കും, ഡബിൾ ഡോർ ആയിരിക്കും. നമ്മള് പാവങ്ങൾ, നമ്മൾ ഡബിൾ ഡോറിന്റെ ഒരു സൈഡിലും ഡബിൾ ഡോർ പോകണല്ലോ, സിംഗിൾ ഡോറിൽ നടക്കില്ലല്ലോ. അല്ല, ഡബിൾ ഡോറിന്റെ ഒരറ്റം ഒരറ്റം നമ്മള് എന്തായാലും നമ്മൾ മാറ്റി വെച്ചേക്കും നമുക്ക് വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ടോയ്ലറ്റിൽ പോകാനും എല്ലാത്തിനും വേണമല്ലോ. അപ്പം എന്റെ ഇതിനകത്ത് ഞാൻ എല്ലാരെയും കയറ്റും. പോവാനുള്ളവരൊക്കെ പോവാലോ. അതൊക്കെ ഒരു മനുഷ്യത്വമാണ്. അതെ, എന്താ അതിനൊക്കെ നമ്മൾ പറയുന്ന മനുഷ്യത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനാണ് വലുത് എന്ന് നോക്കിയിട്ട് കാര്യമല്ലോ. എല്ലാവർക്കും ഒന്ന് ടോയ്ലറ്റിൽ പോകേണ്ട എല്ലാവർക്കും ഉള്ളതാണല്ലോ. പണ്ട് കാലങ്ങളിൽ ഇതൊന്നും ഇല്ലാത്തപ്പോഴായിരുന്നു നല്ലത്. അതെ, ഇതാണ് പണ്ടും ഞാൻ സിനിമയില് ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതെ അതെ, പണ്ട് സിനിമാ സെറ്റുകൾ ഭയങ്കര രസമായിരുന്നു. അന്ന് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ചീട്ട് കളിയാണെങ്കിൽ ചീട്ട് കളി, എല്ലാരും കൂടെ അന്താക്ഷരി കളിക്കുന്നു. അങ്ങനെ ആക്ടേഴ്സ് എല്ലാരും കൂടെ ഒരു ഭയങ്കര അവര് തമ്മിൽ ഒരു ഒരു എന്താ പറയാ ഒരു യൂണിറ്റി. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയുന്നു, വിശേഷങ്ങൾ പറയുന്നു, എല്ലാരും കൂടെ ഒരുമിച്ചൊരു റൂമിനകത്തിരുന്ന് കളിക്കുന്നു, ചിരിക്കുന്നു. അതെല്ലാം നമ്മൾ ക്യാരക്ടറായിട്ട് വന്നു കഴിയുമ്പോ ഇവരുടെ ആ കെമിസ്ട്രിയും അറിയാൻ പറ്റും. ഇന്നൊരു സീൻ കഴിയുന്നു, ഓടിച്ചെന്ന് കാരവനി കയറുന്നു. ഒരു സീൻ കറക്റ്റ് വിളിക്കേണ്ടവരായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആക്ടേഴ്സ് തമ്മിൽ ഒരു ബോണ്ടിങ് ഇല്ല. പണ്ടത്തെ സിനിമാ സെറ്റ് ഭയങ്കര രസമായിരുന്നു. ആ സാധനം ഇപ്പൊ സിനിമാ സെറ്റുകളിൽ ഇല്ല.